செய்யோனில் சிஷ்யகணத்தின் மேல் அக்னி பகர்ந்திடுவான். ஆத்மாவே நீ ஆகதனாகூ, வந்த குஸ்தா தினமென்னது போல் சக்தி பகர்ந்திடுவான். ஆத்மாவே நீ ஆகதனாயிடனே, வந்த குஸ்தா தினமென்னது போல் சக்தி பகர்ந்திடுவான். ஆத்மாவே நீ ஆகதனாயிடனே, ஆத்மாவே நிறையணமே கொழுந்தாற்றாய், ஆத்மாவே வளரணமே ஜ்வாலையாய். சக்ராரே தன்னில் வாழுந்த சத்யஸ்நேகஸ்வரூபனே சக்ராரே தன்னில் நித்யம் வாழுந்த சத்யஸ்நேகஸ்வரூபனே மித்ரமாய நிகிருத்தாரில் உண்டாயிருக்கட்டே.
പരമ ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈ സായനത്തിൽ നാം ഒരുമിക്കുമ്പോൾ ആത്മജ്വാലയുടെ ഈ 9-ാം ദിവസം പെന്തക്കുസ്ത തിരുനാളിൻ്റെ തലേന്നാൾ ഏറെ ഒരുക്കത്തോടെ നമ്മുടെ നിയോഗങ്ങളുമായി നാം അണയുമ്പോൾ നമുക്ക് സ്മരിക്കാം ആ സഹിയോൻ ഊട്ടുശാലയിലെ രംഗത്തിലേക്ക്. അവിടെ ശിഷ്യന്മാർ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ല സായാഹ്നം. അതുപോലെ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ നമുക്കൊരുമിച്ച് എല്ലാ യുവജനങ്ങൾക്കും, മാനന്തവാടി രൂപതയിലെ എല്ലാ യുവജനങ്ങൾക്കും, പാടിച്ചിറ ഇടവകയിലെ എല്ലാ യുവജനങ്ങൾക്കും, ഈ ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങൾക്കും ഒരുമിച്ച്, നല്ലവരായ മാതാപിതാക്കൾക്കൊരുമിച്ച്, കുഞ്ഞ് മക്കൾക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ നിയോഗങ്ങൾ അമ്മയോട് ചേർത്ത് പരിശുദ്ധനായ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഭദ്രമായി നമുക്ക് സമർപ്പിക്കാം. സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹല്ലേലൂയാ, എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരുവുദരത്തിൽ അവതരിച്ച ആൾ ഹല്ലേലൂയാ, അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയാ, ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ഹല്ലേലൂയാ. കന്യകാ മറിയമേ ആമോദിച്ച് ആനന്ദിച്ചാലും ഹല്ലേലൂയാ, എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയാ. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാ മറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയൊറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവ ശരണം എന്ന പുണ്യമുണ്ടായി. വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീഡസഹിച്ച് മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. ഈശോനാഥ, ലോകം മുഴുവനെയും പൂർണ്ണമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ രണ്ടാം ദിവ്യ രഹസ്യം. നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യന്മാരും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കെ സ്വർഗാരോഹണം ചെയ്തു നിന്ന് ധ്യാനിക്കുക. ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാ വിധത്തിലുമുള്ള പകർച്ചവ്യാധികളും മാറുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ലോകം മുഴുവൻ പടർന്നു വ്യാപിച്ചിരിക്കുന്ന COVID-19 എന്ന രോഗം പൂർണ്ണമായും മാറുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ രഹസ്യം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്
മഹിമയുടെ മൂന്നാം ദിവ്യ രഹസ്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോൻ ഊട്ടിശാലയിൽ ധ്യാനിച്ചിരുന്ന കനികാ മാതാവിന്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചുവെന്ന് ധ്യാനിക്കുക. മാനന്തവാടി രൂപത കിസിവയും കുടുംബത്തെയും എല്ലാ യുവജന ശുശ്രൂഷകളെയും അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ നാലാം ദിവ്യ രഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യാ മാതാവിനെ ഈ ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈശോനാഥ, പുതിയൊരു പെന്തക്കുസ്ത അനുഭവം ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും നിറയുന്നതിനും ഈ രഹസ്യം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ അഞ്ചാം ദിവ്യ രഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തന്റെ ദൈവകുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെ രാജ്ഞിയായി മുടിതരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈശോയെ, ആഗോള കത്തോലിക്ക സഭയെയും പരിശുദ്ധ മാർപ്പാപ്പയെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓയിൻഡീശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജപമാല സമർപ്പണം മുക്തിദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേഫേ, സ്ത്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ, സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങയെ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങയെ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ, ആമേൻ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആത്മജ്വാലയുടെ 9-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ദിവസങ്ങളിലൂടെയെല്ലാം നാം പ്രാർത്ഥിച്ച, നാം നടത്തിയ ചിന്തകളുടെ എല്ലാം പൂർത്തീകരണ ദിവസമായിട്ട് ഈ 9-ാം ദിവസത്തെ നമുക്ക് കണക്കാക്കാം. ക്രമപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകളും വിചിന്തനങ്ങളും ധ്യാനവുമായി ആരംഭിച്ച ഈ നവദിന ശുശ്രൂഷാ കർമ്മം ഇന്ന് അതിൻ്റെ പക്വത ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിനനുസരിച്ച് നാം വ്യാപരിക്കുവാനായിട്ട് നമ്മെ വളർത്തുകയാണ്. സിഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാരെ പോലെ നമ്മെല്ലാം തുടക്ക ശുശ്രൂഷയിൽ തന്നെ അമ്മയോട് ചേർന്ന് ജപമാലയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇനി വചനത്തിൻ്റെ വിചിന്തനത്തിൻ്റെ സമയമാണ്. നമുക്കിടയിലേക്ക് വചന വിചിന്തന വ്യാഖ്യാനവുമായി ഇന്ന ദിവസം കടന്നു വരിക. ഈ ദിവസങ്ങളിൽ അത്രയും നമ്മെ ആത്മീയ ശുശ്രൂഷയിലൂടെ സഹായിച്ച പാടിച്ചിറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകപ്പള്ളി വികാരി അച്ഛനായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജെയ്സ് പുതക്കുഴി അച്ഛനാണ്. ഈ ദിവസങ്ങളത്രയും ആത്മീയ ശുശ്രൂഷയിലൂടെ നമ്മെ സഹായിച്ചതിനോടുള്ള വലിയ സ്നേഹവും ആത്മാർത്ഥമായ നന്ദിയും രേഖപ്പെടുത്തുന്നതിനൊപ്പം അച്ഛനെ ഈ വചന വിചിന്തനം നൽകുന്നതിനായിട്ട് സ്നേഹപുരസ്സരം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തുടർന്ന് ഇന്നേ ദിവസത്തെ ആരാധന ശുശ്രൂഷയിലൂടെ നമ്മെ നയിച്ച് പ്രാർത്ഥിക്കാനായി നമ്മെ ഒരുക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട പഴൂർ സെൻറ്റ് ആന്റണീസ് വികാരി അച്ഛനും മുൻ സിയോൻ ഡയറക്ടർ അച്ഛനുമായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോൺ പുതുക്കുളത്തിൽ അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാ യുവജനങ്ങളുടെയും പേരിൽ ഈ അൾത്താരയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ശുശ്രൂഷയിൽ ഉടനീളം പ്രാർത്ഥനയോടെ ഭക്തിയോടെ പങ്കുകൊള്ളാം. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, പെന്തക്കുസ്ത തിരുനാളിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പെന്തക്കുസ്ത തിരുനാളിൻ്റെ ഒരുക്കമായി നമ്മൾ ഒരുക്ക പ്രാർത്ഥനകൾ നടത്തുന്ന നൊവേനയുടെ 9-ാം ദിവസം, അവസാന ദിവസം. ഇന്ന് രാത്രി നമ്മൾ അല്പം ദൈവവചനത്തെ കൂടുതലായി സ്വീകരിച്ച് കൂടുതൽ സമയം പ്രാർത്ഥിച്ച് ആരാധിച്ച് ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആത്മചൈതന്യത്തിൽ നിറയുവാൻ, അങ്ങനെ പെന്തക്കുസ്ത തിരുനാളിൽ മാമുദീസയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പടയാളികളായി സാക്ഷികളായി മാറുവാനുള്ള ആ കൃപാവരത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു ആത്മജ്വാല 2020-ലൂടെ. കെസിവയും മാനന്തവാടി രൂപതാ സമിതിയെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു പെന്തക്കുസ്ത ഒരുക്ക പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ, ആദ്യ ദിവസം മുതൽ തന്നെ സൃഷ്ടിയുടെ സമയത്തുണ്ടായിരുന്ന പരിശുദ്ധാത്മ ചൈതന്യത്തെക്കുറിച്ച് ധ്യാനിച്ച് എല്ലാം ക്രമപ്പെടുത്തി ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ നയിച്ച് തണലേകി വെളിച്ചമേകി നയിച്ച്
അവരെ വിശുദ്ധീകരിച്ച് ദൈവകൽപ്പനകൾ നൽകിക്കൊണ്ട് അത് പാലിക്കുവാൻ പ്രചോദിപ്പിച്ച് അനുതാപത്തിൻ്റെ ചൈതന്യം നൽകി സുഖപ്പെടുത്തി വിശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളാക്കി മാറ്റുന്ന ബൈബിളിലുടനീളം വിവരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ചൈതന്യത്തെ ഈ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആ ചൈതന്യത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ചൈതന്യത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ആ പരിശുദ്ധാത്മ കൃപയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി ഈ പെന്തക്കുസ്ത തിരുനാളിൽ നാം ഓരോരുത്തരും ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യം, ആത്മാവിൻ്റെ അഭിഷേകം നമ്മെല്ലാവരെയും പൊതിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ പെന്തക്കുസ്ത തിരുനാളിൻ്റെ തലേരാത്രിയിൽ ഒന്ന് ധ്യാനിക്കുമ്പോൾ ഈ ആത്മാവിനെ സ്വീകരിക്കുവാനും ഈ ആത്മാവിനാൽ ജ്വലിക്കപ്പെട്ടുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും ചെയ്യണം. ഇന്നത്തെ ആരാധനയിലൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവെ അങ്ങയുടെ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്, പരിശുദ്ധാത്മാവെ അങ്ങയുടെ വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്, പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഫലങ്ങൾ ഞങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുവാനിടയാക്കണമേ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഏതൊരു ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അവിടുത്തെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ, അവിടുത്തേക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷ്യമാക്കുവാൻ ഈ മൂന്ന് കാര്യങ്ങളും ആവശ്യമാണ്. അതാണല്ലോ ഈശോ അപ്പോസ്തല പ്രവർത്തനം 1:8 ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയായാലും സമരയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. ഈശോ ശിഷ്യന്മാരെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് അവിടുത്തേക്ക് സാക്ഷികളാക്കാൻ വേണ്ടി ഒരുക്കിയത് ആ പരിശുദ്ധാത്മാവിനാൽ തന്നെ അവരെ കൊണ്ടെല്ലാം പഠിപ്പിച്ച് ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് തന്നെ അവരെല്ലാം ഓർമ്മപ്പെടുത്തി ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവവും രക്ഷാകര സംഭവത്തിൻ്റെ ഏറ്റവും കൃപാവരമൊഴുകുന്ന നിമിഷങ്ങളാണെന്നുള്ള ഓർമ്മകൾ ഉണർത്തി അത് ഇന്നും നമ്മളുടെ ജീവിതങ്ങളിൽ കൂതാശകളിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്ന രീതിയിൽ സഭയിലൂടെ നൽകിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ വളർത്തുമ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നമ്മിലൂടെ പ്രകടമാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പെന്തക്കുസ്ത തിരുനാളിൻ്റെ തലേ രാത്രിയിൽ നമ്മൾ ഇന്ന് ഇപ്രകാരം ഈ വചനം കേൾക്കുമ്പോൾ, ഈ ദിവസം ഈ ദൃശ്യമാധ്യമത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധന നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കണം എങ്ങനെയാണ് ഈ ദാനങ്ങളെ സ്വീകരിക്കാൻ പറ്റുക. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, വരങ്ങൾ, ഫലങ്ങൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനങ്ങളേഴും നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പാടാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ദാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 ദാനങ്ങളാണ്. യെശയ്യാ പ്രവചനത്തിൽ 11:1-2 വ്യക്തമാക്കുന്ന 7 ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ദൈവഭയം, ഭക്തി, അങ്ങനെ 7 ദാനങ്ങൾ. ഈ 7 ദാനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കുവാൻ നമ്മയൊക്കെ പ്രാപ്തരാക്കുന്ന ശക്തികളാണ്, കൃപകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ദാനം തന്നെയാണ് ജ്ഞാനം. ഇത് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കത്തോലിക്കാ സഭയുടെ വേദപാഠം നമ്മൾ പഠിക്കുമ്പോൾ നമസ്കാര പുസ്തകങ്ങളിൽ 7 കണക്കുകൾ നമുക്ക് പലയിടത്തും കാണാം. 7 മൂലപാപങ്ങൾ, 7 അവയ്ക്കെതിരായ പുണ്യങ്ങൾ, 7 കൂദാശകൾ, അതുപോലെ തന്നെ 7 ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ 7 കണക്കുകൾ. കാരുണ്യപ്രവൃത്തികളും 7 ആണല്ലോ, 7 ഉം 7 ഉം 14. ഇവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ സ്വീകരിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് ഓർക്കാം.
ഇത്ര മാത്രമേ ഉള്ളൂ. ഏഴ് മൂലപാപങ്ങളെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ച് അവയ്ക്കെതിരായ ഏഴ് പുണ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർത്തുമ്പോൾ ആ ഏഴ് മൂലപാപങ്ങളെയും എന്നിൽ നീക്കിക്കൊണ്ട് തിന്മയുടെ അംശത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ എന്നിലിങ്ങനെ നിറഞ്ഞ് കവിയാൻ തുടങ്ങും. അതായത് ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഒരു വ്യക്തിയിൽ നിറയണമെങ്കിൽ, നിറഞ്ഞു തുളുമ്പണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ഉണ്ടാകരുത്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:4 പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കുകയില്ല. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കപടഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏഴ് മൂലപാപങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റിക്കളയുമ്പോൾ പാപം ചെയ്യുവാനുള്ള പ്രവണത നമ്മിൽ നിന്ന് മാറുകയും പാപരഹിതമായ വിശുദ്ധമായ ജീവിതാവസ്ഥ നമ്മളുണ്ടാവുകയും ആ ജീവിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി ഏഴ് പാപങ്ങൾക്ക് മൂലപാപങ്ങൾക്കെതിരായി ഏഴ് പുണ്യങ്ങൾ, ഏഴ് മൂലപാപങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ പാപങ്ങൾക്കെതിരായി ഏഴ് പുണ്യങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോൾ പാപരഹിതമായ അവസ്ഥയിൽ ജീവിക്കുവാനുള്ള പ്രസാദവരം എന്നിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ആ പ്രസാദവരം നമുക്ക് ലഭിക്കുവാൻ ആ ഏഴ് പുണ്യങ്ങളെ നമ്മൾ സ്വന്തമാക്കണം. എളിമയിൽ വളർന്ന് സ്നേഹത്തിലൂടെ ജീവിച്ച് ഔദാര്യം പ്രകടിപ്പിച്ച് അടക്കത്തോടുകൂടെ ക്ഷമയിൽ ജീവിച്ച് മിതഭോജനം നടത്തി ഉത്സാഹത്തോടുകൂടെ തമ്പുരാൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളും, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം, ഈ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയും. അത് ദൈവത്തോടടുക്കുവാനും അവിടുത്തെക്കുറിച്ചറിയുവാനും ആ നിത്യജീവൻ സ്വന്തമാക്കാനും നമുക്ക് സാധിക്കും. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17 പറയുമ്പോൾ, ഈശോ 17 ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17 3-4 നിത്യജീവൻ എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയുകയും അവിടുന്ന് അയച്ച പുത്രനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവും ബോധ്യവും അതൊക്കെയാണ് നിത്യജീവനെങ്കിൽ, ഈ പുണ്യങ്ങളിലൂടെ ജീവിച്ച് പാപത്തെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ ഏഴ് ദാനങ്ങൾ നൽകുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വഴി ആ നിത്യജീവൻ സ്വന്തമാക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളും നിത്യജീവൻ സ്വന്തമാക്കാൻ, ദൈവത്തെക്കുറിച്ചുള്ള അറിവും ആ ദൈവത്തോട് ചേർന്നുള്ള ജീവിതവും ഈശോയുടെ ജീവിതത്തെ അങ്ങനെ സാക്ഷ്യപ്പെടുത്താനുള്ള കൃപയും അതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് തന്നെയാണ് സ്വന്തമാക്കേണ്ടത്. പരിശുദ്ധാത്മാവിലൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ജീവിതാന്തസ്സുകൾ അത് കൃത്യതയോടെ പരിപാലിക്കാൻ, അത് കൃത്യതയോടെ നിർവഹിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞ് ആ വ്യക്തിക്ക് നൽകുന്ന വലിയ കൃപകളാണ് വരങ്ങൾ എന്നത്. വരങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ കോടാനുകോടി. ഓരോ ജീവിതാന്തസ്സിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ വേണം. കുടുംബജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വരം ആവശ്യമാണ്. സന്യാസത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വരം ആവശ്യമാണ്. പൗരോഹിത്യ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നതിന് പരിശുദ്ധാത്മ വരങ്ങൾ ആവശ്യമാണ്. അതായത് ഒരു കുടുംബജീവിതത്തിലെ കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും അവരുടെ ദമ്പതികളുടെ ഇടയ്ക്കുള്ള പരസ്പര സ്നേഹം പങ്കുവെക്കൽ, അത് പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്, ക്ഷമിക്കാൻ കഴിയുന്നത്, സ്നേഹിക്കാൻ കഴിയുന്നത്, അതൊക്കെ വരം തന്നെയാണ്. മക്കളെ വളർത്തുന്നത്, പഠിപ്പിക്കുന്നത്, നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നത് വരം തന്നെയാണ്. സഹിക്കാൻ സാധിക്കുന്നത് വരമാണ്. വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്നത് സഹനത്തിൻ്റെ വരമാ. സന്യാസ ജീവിതങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. സന്യാസ ജീവിതങ്ങളിലുമേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്. സമർപ്പണം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരം തന്നെയാണ്.
അപ്രകാരം സമർപ്പിക്കണമെങ്കിൽ ആ ജ്ഞാനത്തിൻ്റെ വചനത്താലൊക്കെ നിറയണം. ആ വരം നേടണം, വചനത്തിൻ്റെ വരം നേടണം, അറിവിൻ്റെ വരം നേടണം. അങ്ങനെ ആ അറിവിൻ്റെ വരം നേടി വചനത്തിലൂടെ ജീവിച്ച് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ വരം തന്നെയാണ്. ആ വരത്തെ ജീവിതത്തിൽ വളർത്തണം. അപ്രകാരമുള്ള വരത്തിൽ നിന്ന് തന്നെയാ മൂന്ന് വ്രതങ്ങളും പാലിക്കാൻ വേണ്ടിയുള്ള ഒരു വരം, ദാരിദ്ര്യം ജീവിക്കാനുള്ള വരം, അനുസരണം നിർവഹിക്കാനുള്ള വരം, ബ്രഹ്മചര്യം പാലിക്കാനുള്ള വരം. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വഴി സന്യാസം ഏറ്റവും നന്നായി ജീവിക്കുവാൻ വേണ്ടിയിട്ട്, സന്യാസം ജീവിക്കുന്ന വഴി സന്യാസത്തിലെ സമൂഹ അംഗങ്ങളുമായി ഒന്നു ചേർന്ന് ജീവിക്കുവാൻ, സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ ഈ വരങ്ങൾ ആവശ്യമാണ്. പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിനൊക്കെ വരങ്ങളുണ്ടല്ലോ. പാപമോചനം നൽകാനുള്ള വരം, വിടുതൽ നൽകാനുള്ള വരം, രോഗസൗഖ്യം നൽകാനുള്ള വരം. അതിനേക്കാൾ ഉപരിയായി ഈ വരങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും യുക്തിയിൽ ഒരു പുരോഹിതൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധിയുടെ വരം, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ പൗരോഹിത്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത് തന്നെയല്ലേ? ലോകത്തിന് മുമ്പിൽ നൽകാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യമായി അത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വരമായി സ്വീകരിച്ച് അപ്രകാരം ലോകത്തിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മാവ് ആത്മാവിൻ്റെ കൃപ നിറവുമായി സമൂഹത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക്, ജീവിത മേഖലകളിലേക്കൊക്കെ ഇങ്ങനെ പരന്നൊഴുകും. ആത്മാവിൻ്റെ ഈ ചൈതന്യം, ഈ ദാനങ്ങളും വരങ്ങളും ഉപയോഗിച്ച് ഈ ക്രിസ്തീയ ജീവിതം ഞാൻ നിർവഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധ അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അഴുകാത്ത വിശുദ്ധരെ കുറിച്ച് പറയുമ്പോൾ ലെബനനിലെ ഒരു പഴയ സന്യാസിയുണ്ട്, ഷാർബൽ, വിശുദ്ധ ഷാർബൽ മാൽത്തൂസ്. അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചു, എപ്പോഴോ മരിച്ചു. ദുർഗന്ധം വമിച്ചപ്പോൾ സമീപവാസികൾ വന്നു നോക്കി, മരിച്ച അദ്ദേഹത്തെ ഒരു പായയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടു. പിന്നീട് എപ്പോഴോ ആ ശരീരം എങ്ങനെയോ അവിടെ ഒരു എക്സ്കവേഷൻ നടന്ന്, അത് എടുക്കുന്ന സമയത്ത് ആ ശരീരം അഴുകിയിട്ടില്ലായിരുന്നു. അത് അവിടുത്തെ ദേവാലയത്തിൽ കൊണ്ട് ചെന്ന് വെച്ചു. ആ ശരീരത്തിൽ നിന്നും, മൃതശരീരത്തിൽ നിന്നും സുഗന്ധം വമിക്കുന്ന ഒരു എണ്ണ ഒഴുകാൻ തുടങ്ങി, ഓയിൽ ഒഴുകാൻ തുടങ്ങി. അത് തൊട്ട രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു. ആ സുഗന്ധം സ്വീകരിച്ചവരൊക്കെ അനുഗ്രഹങ്ങൾ നേടുകയാണ്. അഴുകാത്ത വിശുദ്ധരെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ എപ്പോഴോ വായിച്ചതാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിച്ചവൻ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ സുഗന്ധം പ്രസരിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ പാപത്തിന് മരിച്ച എൻ്റെ ജീവിതത്തെ വിശുദ്ധിയുടെ നിറക്കൂട്ടുമായി ചേർത്ത് ആത്മാവിൻ്റെ ദാനങ്ങൾ നിറച്ച് വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം കൃത്യമായി നിർവഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സുഗന്ധങ്ങളായി ഒഴുകുമ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിതം, എൻ്റെ ജീവിത സാഹചര്യം, ഞാൻ ജീവിക്കുന്ന എൻ്റെ ആവൃത്തി, എൻ്റെ ജീവിത മേഖല മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുകയും ആ സുഗന്ധത്താൽ എന്നെ സമീപിക്കുന്നവരൊക്കെ ആശ്വാസം പ്രാപിക്കുകയാ. അത് കുടുംബനാഥനാണെങ്കിലും കുടുംബനാഥിയാണെങ്കിലും, അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും, മക്കളാണെങ്കിലും സഹോദരനാണെങ്കിലും അയൽവാസിയാണെങ്കിലും ആരാണെങ്കിലും തങ്ങളുടേതായ ജീവിത ആവൃത്തിക്കുള്ളിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ സുഗന്ധങ്ങളായി തങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്നും പുറപ്പെടുവിക്കുമ്പോൾ ആ ജീവിത വ്യവസ്ഥകൾ മുഴുവൻ അനുഗ്രഹവും വിശുദ്ധവുമായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത ഇവിടെ തിരുനാളിൻ്റെ 2020 വർഷത്തെ പന്തക്കുസ്ത തിരുനാളിൻ്റെ പടിവാതിൽക്കൽ നാം എത്തിയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, ദയ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ഫലങ്ങൾ സുഗന്ധങ്ങളായി ഒഴുകുന്നുണ്ടോ? ഈ ഫലസുഗന്ധങ്ങൾ എന്നിലില്ലെങ്കിൽ അത്തിമരത്തിൻ്റെ ഗതി എനിക്കും വന്നുകൂടായികയില്ല. ഇലച്ചാർത്തോടുകൂടെ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരുന്ന അത്തിമരം തമ്പുരാൻ്റെ വാക്ക് കേട്ട് സമൂലം ഉണങ്ങിപ്പോയ ആ അതേ അവസ്ഥ.
വേരോടുകൂടെ ഇല്ലാതാക്കപ്പെടുന്ന അവസ്ഥ. ഫലമന്വേഷിച്ച് വരുന്ന തമ്പുരാന് മുമ്പിൽ ഈ ഫലസുഗന്ധങ്ങളെ സമർപ്പിക്കുവാൻ നൽകുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇവിടെ നാശം തന്നെ. ഓർക്കണം, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കണം, ഞാൻ ദാഹിക്കണം, ആത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയണം, അതിന് ഞാൻ വിശുദ്ധി പാലിക്കണം, പുണ്യത്തിൽ വളരണം, പാപത്തെ ഉപേക്ഷിച്ച് അതിനെതിരായ പുണ്യം ചെയ്ത് വളരണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആത്മചൈതന്യത്തിൻ്റെ നിറവുണ്ടാകും, ആത്മാഭിഷേകത്തിൻ്റെ നിറവുണ്ടാകും. അത് സമൂഹത്തിന്, ഞാൻ ആയിരിക്കുന്ന മേഖലകൾക്കൊക്കെ നന്മയായിത്തീരും. ഫലമുണ്ടാകാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ നാം എന്ത് ചെയ്യണം? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ഈശോ മനോഹരമായൊരു ഉപമ പറയുന്നില്ലേ? ഈശോ പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും, ഫലം പുറപ്പെടുവിക്കാത്ത ശാഖകൾ വെട്ടിമാറ്റപ്പെടും. വെട്ടിയൊരുക്കപ്പെടുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലസുഗന്ധങ്ങളാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കും ജീവിത വ്യവസ്ഥകൾക്കും അനുഗ്രഹമാകണമെങ്കിൽ ഞാനും വെട്ടിയൊരുക്കപ്പെടണം. എൻ്റെ ജീവിത സഹനങ്ങളിലൂടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ. എന്നാൽ ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതിബന്ധത്തിലും, ഏത് ദുരിതത്തിലും ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ജീവിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെട്ടിയൊരുക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ, ക്ഷമയുടെ പാഠങ്ങൾ അഭ്യസിച്ച് കുരിശെടുക്കുന്ന തോൽവിയുടെ, തോറ്റുകൊടുക്കുന്ന വഴിയിലൂടെ ഞാൻ നീങ്ങുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ സുഗന്ധങ്ങളായി വിളങ്ങാൻ തുടങ്ങും. പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ, കൊരിന്തോസുകാർക്ക് പൗലോസ്ലിഹ എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ സ്നേഹത്തെക്കുറിച്ച്? സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, അത് സഹിക്കുന്നതാണ്, സ്വാർത്ഥതയില്ലാത്തതാണ്, അത് അനുചിതമായി പെരുമാറുന്നില്ല, അത് കലഹിക്കുന്നില്ല, കോപിക്കുന്നില്ല, അത് മുറിവേൽപ്പിക്കുന്നില്ല എന്നൊക്കെ. യഥാർത്ഥമായി സ്നേഹമെന്താണെന്ന് വളരെ വ്യക്തമായി പൗലോസ്ലിഹ അവിടെ വിശദമാക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയൊക്കെ എന്നിൽ വിളങ്ങണമെങ്കിൽ ആ ജീവിത മേഖലകളിലൂടെ ഞാൻ പോയി എന്നെ തന്നെ വെട്ടിയൊരുക്കി, എന്നെ രൂപപ്പെടുത്തി, എന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധമായ ജീവിതത്തിലൂടെ പുണ്യപൂർണതയിൽ വളർന്ന് അവിടുത്തെ സുഗന്ധങ്ങളെ, അവിടുത്തെ സുഗന്ധത്തെ ഞാൻ പ്രസരിപ്പിക്കണം, അവിടുത്തെ സുഗന്ധത്തെ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. അവിടെ കൃപയുടെ നീർച്ചാൽ എന്നിൽ നിന്നും ഒഴുകും, എന്നിൽ നിന്നും ഒഴുകും. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ അരുളി ചെയ്ത അതേ ജീവജലത്തിൻ്റെ നീർച്ചാൽ, എന്നിൽ വിശ്വസിക്കുന്നവരിലും ജീവജലത്തിൻ്റെ നീർച്ചാലുകൾ ഞാൻ ഒഴുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ജീവജലത്തിൻ്റെ നീർച്ചാൽ, ജീവൻ നൽകുന്ന, വളർത്തുന്ന, വിശുദ്ധീകരിക്കുന്ന കൃപയുടെ നീർച്ചാൽ, അത് പരിശുദ്ധാത്മശക്തിയാലാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം സ്ലിഹന്മാരെ പോലെ. സഹിയോൻ ഉട്ടിശാലയിൽ അടച്ചിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച സ്ലിഹന്മാരുടെ ആ ചൈതന്യം അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്കും പ്രാർത്ഥിക്കാം, അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ആ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വരങ്ങളാൽ ജീവിക്കുവാൻ വേണ്ട ദാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ ചൈതന്യമുള്ള വ്യക്തിത്വങ്ങളായി നാം ഓരോരുത്തരും മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിന് ഈ വർഷത്തെ പെന്തക്കോസ്താ തിരുനാൾ നമ്മളെ പ്രാപ്തരാക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് ശക്തി നൽകട്ടെ. ആ ശക്തി ചൈതന്യത്തിൽ നാം ഓരോരുത്തർക്കും വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നാം പ്രാർത്ഥിക്കണം ഈ ദാനങ്ങളാൽ നിറയാൻ, വരങ്ങളാൽ ജ്വലിക്കുവാൻ, ഫലങ്ങൾ ഇങ്ങനെ വിളങ്ങി നിൽക്കുവാൻ, കൃപയുടെ വിളനിലങ്ങളായി 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന കൃപയുടെ വിളനിലങ്ങളായി പരിശുദ്ധ അമ്മയെ പോലെ വിളങ്ങുവാൻ, സാക്ഷിയാകുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അതിനായി നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും
ഈ ദൃശ്യമാധ്യമത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെല്ലാം ഐക്യപ്പെടട്ടെ. ഏത് സമയത്ത് ഈ ആരാധനയിൽ പങ്കുചേർന്നാലും ആത്മചൈതന്യത്തിൻ്റെ നിറവിന് നമുക്ക് കാരണമായി തീരട്ടെ. മാനന്തവാടി രൂപതയിലെ ആധ്യാത്മിക രംഗത്ത്, നവീകരണ രംഗത്ത് ധാരാളം ചലനങ്ങൾ സൃഷ്ടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട പുതുക്കുളത്തിൽ ജോണച്ചനാണെന്ന് നമുക്ക് ആരാധന നയിക്കുക. അച്ഛനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ നിറയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. വാ വാ പാവനാത്മാവേ, സ്നേഹമായി വാ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ ജ്വലിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. സർവേശ്വരൻ, ആത്മജ്വാല 2020 9 ദിനത്തിലെ ഈ അനുഗ്രഹ ശുശ്രൂഷയിലൂടെ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കെസിവയം മാനന്തവാടി രൂപത യുവജന കൂട്ടായ്മയിലൂടെ കൂടുതൽ പരിശുദ്ധാത്മ ചൈതന്യത്തോടുകൂടെ വലിയ അനുഗ്രഹങ്ങൾ രൂപത മുഴുവനും നവീകരണ കാറ്റായി മാറ്റിക്കൊണ്ട് ചൊരിയട്ടെ എന്നാഗ്രഹിക്കാം. അതിന് നേതൃത്വം നൽകുന്ന കെസിവയം മാനന്തവാടി രൂപത ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ, കെസിവയം മാനന്തവാടി രൂപതയുടെ സെൻട്രൽ ടീമിലെ എല്ലാ ഭാരവാഹികൾ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. ഇതിന് ചുക്കാൻ പിടിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും വലിയ നന്മകൾ ലഭിക്കട്ടെ. ഒരുക്കങ്ങൾ നടത്തിയ പടിച്ചിറ ഇടവകയിലെ യുവജന കൂട്ടായ്മകൾക്കും വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആത്മചൈതന്യത്തിന് നിറവുണ്ടാകട്ടെ. ഓരോ ദിവസവും ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നിങ്ങളെല്ലാം സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ച് അവിടുത്തെ ഹൃദയത്തിനുള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന നിധികളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ അനുഗ്രഹം നാം എല്ലാവരോടും കൂടെ നിറയട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അണയും പാവ നിമിഷമിതീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥ സ്തുതി പാടി
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പന്തക്കോസ്ത തിരുനാൾ ദിവസം ഈ ആരാധന നടത്തുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്നിരിക്കാം. സഹിയനൂട്ടിശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച സ്ലീഹന്മാരെ പോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളോട് ചേർന്നിരിക്കാം, നമ്മുടെ ഈ ദേശത്തോട് ചേർന്നിരിക്കാം, നമ്മുടെ ഈ ലോകത്തോട് ചേർന്നിരിക്കാം, നമ്മുടെ ഈ പ്രപഞ്ചത്തോട് ചേർന്നിരിക്കാം. അമ്മയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഈ ആരാധന നമുക്ക് നടത്താം. ഈ ആരാധന നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ മാനന്തവാടി രൂപതയെ മുഴുവനായും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ സ്നേഹമുള്ള പിതാവിനെയും നമ്മുടെ വൈദിക സമൂഹത്തെയും സമർപ്പിത സമൂഹങ്ങളെയും ഓരോ ഇടവകകളെയും അതിലെ ഓരോ കുടുംബങ്ങളെയും വളരെ പ്രത്യേകമായി KCYM കുടുംബത്തെയും ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നല്ലവനായ ദൈവമേ, നീ ഞങ്ങളോടുകൂടെ കൂടാരം കെട്ടി വസിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നീ കൈക്കൊള്ളണമേ. നീ പറഞ്ഞതുപോലെ നിന്റെ വാഗ്ദാനമനുസരിച്ച് ഞങ്ങളിലേക്ക് പരിശുദ്ധ ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങളിൽ നിറയ്ക്കുവാൻ ആവശ്യമായ അങ്ങയുടെ കരുണ ഞങ്ങൾ യാചിക്കുന്നു. മൂലപാപങ്ങളെ മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ഫലവരദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ഇനിയുള്ള കാലം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പഠിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഈ ലോകം മുഴുവനെയും സമർപ്പിക്കുമ്പോൾ ഇപ്പോൾ COVID-19 എന്ന രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യരെയും ഞങ്ങൾ യുവജനങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും എത്തിപ്പെടാൻ സാധിക്കുകയില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ സമീപത്തേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവാണ് സൗഖ്യം നൽകുന്നത്,
പരിശുദ്ധാത്മാവാണ് അനുഗ്രഹം നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് ആശ്വാസം നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് എല്ലാം ക്രമീകരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആരാധനയുടെ ഈ പുണ്യപ്പെട്ട നിമിഷത്തിൽ ഞങ്ങൾ യുവജനങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയുടെ തിരുമുമ്പിലേക്ക് ആ രോഗികളെയും ആ രോഗികളുടെ കുടുംബങ്ങളെയും അതുമായി കഷ്ടപ്പെടുന്ന വ്യക്തികളെയും അവരെ പരിചരിക്കുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്ന സകല മനുഷ്യരെയും ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാം സമർപ്പിക്കുന്നു. അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്കിവിടെ സന്നിഹിതരാകാൻ സാധിക്കുകയില്ലെങ്കിൽ കൂടി അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങളെ കർത്താവിൻ്റെ വക്കിലേക്ക് യാചനാപൂർവം പിടിച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാ വ്യക്തികളോടും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്കറിയാവുന്ന രീതിയിലും അറിയാവുന്ന സ്വരത്തിലും അറിയാവുന്ന ഭാഷയിലും എല്ലാം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ 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 ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ ലോകത്തിൽ സകല മനുഷ്യരെയും പ്രപഞ്ചം മുഴുവനെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ പരിശുദ്ധയമ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ആരാധന നടത്തുമ്പോൾ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ നേരെ നീട്ടണമേ. കർത്താവായ ദൈവമേ അനുഗ്രഹിക്കണമേ, കരുണ കാണിക്കണമേ. എല്ലാ യുവജനങ്ങളെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ലോകത്തിലെ സകല മനുഷ്യരെയും അങ്ങയുടെ വലതുകരത്താൽ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയാ 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 കർത്താവായ ദൈവമേ, ഈ ലോകം മുഴുവനെയും ആദ്യമായി അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഒക്കെയും സൃഷ്ടിച്ചവനാണല്ലോ നീ. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതിൽ പ്രത്യേകമായി ഭൂമിയെയും ഭൂമിയുടെ ചുറ്റും നിൽക്കുന്ന വായുമണ്ഡലത്തെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അടുത്തതായി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും രാജ്യങ്ങളെ ഭരിക്കുന്ന നേതാക്കന്മാരെയും രാഷ്ട്ര നേതാക്കന്മാരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാബലങ്ങൾ അവരുടെ മേൽ ചൊരിയുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ അവസരത്തിൽ ഞങ്ങളുടെ സഭയെയും നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കട്ടെ. മാർപ്പാപ്പായെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും ഇടവകളെയും ഇടവക ശുശ്രൂഷകളെയും അങ്ങയുടെ തിരുമുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വപൂർണമായ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ.
ഞങ്ങളുടെ രൂപതയെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കെ സി വൈ എം സംഘടനയെ, ആ സംഘടനയുടെ സംസ്ഥാന ഘടകത്തെ, ഓരോ രൂപതകളിലുമുള്ള കെ സി വൈ എം സംഘടനയുടെ നേതൃനിരയെ, അതിലെ അംഗങ്ങളെ, ഈ സംഘടനയിൽ പ്രവർത്തിച്ച് കടന്നുപോയ യുവജനങ്ങളെ, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഇനി വരാനിരിക്കുന്നവരെയും എല്ലാം അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ കെ സി വൈ എം അംഗങ്ങളുടെയും കുടുംബങ്ങളെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. മാനന്തവാടി രൂപതയുടെ സെൻട്രൽ ടീമിനെയും 120 യൂണിറ്റുകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകദേശം 6000 അംഗങ്ങളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തിരുമുമ്പിൽ കാഴ്ചവയ്ക്കുന്നു. ഈ പന്തക്കുസ്ത തിരുനാളിൽ അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് ഇവരെയെല്ലാം നീ പൊതിയണമേ. ഒമ്പത് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങയുടെ തിരുമുമ്പിൽ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ, ആയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഒരിക്കൽ കൂടി മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും, എല്ലാ സ്ഥലങ്ങളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, രൂപത മുഴുവനിലുമുള്ള ദൈവജനത്തോട് ചേർന്ന്, സ്നേഹ ബഹുമാനപ്പെട്ട പിതാവിനോട് ചേർന്ന്, വൈദിക ഗണത്തോട് ചേർന്ന്, സമർപ്പിത സമൂഹങ്ങളോട് ചേർന്ന്, നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളോടും പ്രസ്ഥാനങ്ങളോടും സംഘടനകളോടും ചേർന്നുകൊണ്ട്, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട്, അതെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ അരൂപി നമ്മളിലേക്ക് വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണം. കർത്താവ് എല്ലാ മേഖലകളിലേക്കും, എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും, പ്രവർത്തന മേഖലകളിലേക്കും, എല്ലാ രാജ്യങ്ങളിലേക്കും, കർത്താവ് എല്ലാ രൂപതകളിലേക്കും കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധ ആത്മാവിനെ അയക്കണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നിശബ്ദമാകാം. നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രത്യുത്തരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹൃദയത്തിൽ തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ അതിലേറെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഈ ലോകം മുഴുവനിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഈ പ്രപഞ്ചത്തിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഈ വായുമണ്ഡലത്തിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഇവിടെ വിശുദ്ധീകരിക്കുവാനായി, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഞങ്ങളുടെ ഭൂമിയിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഞങ്ങളുടെ ലോകം മുഴുവനിലുമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന നേതാക്കളിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഓരോ കുടുംബങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ അവരുടെ എല്ലാ നിയോഗങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എല്ലാ രാഷ്ട്ര നേതാക്കളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഞങ്ങളുടെ സഭയിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എല്ലാ സഭാ നേതാക്കളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ രൂപതകളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ രൂപതയുടെ എല്ലാ നിയോഗങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ സഭാ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ KCYM സംഘടനയിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ രൂപതാ നേതൃത്വത്തിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ സംസ്ഥാന നേതൃത്വത്തിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ KCYM അംഗങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എല്ലാ യൂണിറ്റിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ യുവജനങ്ങളെ വിശുദ്ധീകരിക്കുവാനായി, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ യുവജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനു വേണ്ടി, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ അവരുടെ സ്നേഹത്തിലും ഐക്യത്തിലും വരെ കാത്തുകൊള്ളുന്നതിനു വേണ്ടി, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഞങ്ങളുടെ യുവജനങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ യുവജനങ്ങളെ നയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ അവരിൽ വിശ്വാസം ആഴപ്പെടുന്നതിനു വേണ്ടി, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഞങ്ങളുടെ ഇടവക സമൂഹത്തിലേക്ക്, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ആഗമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ആഗമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ആയി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ വിശ്വാസമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ആയി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ജ്ഞാനമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ വചനമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ഞങ്ങളായി കടന്നു വരണമേ
പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, വെളിപ്പെടുത്തുന്ന ആത്മാവായി കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, സ്ഥിരതയുള്ള ജീവിതമായി കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പൗരോഹിത്യങ്ങളിലേക്കും കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, മേഖലകളിലേക്ക് കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ആത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ആത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ആത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. വന്ന് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഓരോ മേഖലകളെയും നമ്മൾ സമർപ്പിച്ചു. പ്രപഞ്ചം മുഴുവനെയും കർത്താവിന്റെ തിരുമുമ്പിൽ വെച്ചു. ഓരോ രാജ്യങ്ങളെയും ജനതകളെയും പ്രപഞ്ചത്തെയും വായുമണ്ഡലത്തെയും ആ സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് ചേർന്ന് സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നയിക്കണേ, സ്നേഹമേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ സ്നേഹമേകി നയിക്കണേ, നയിക്കണം. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഐക്യമേകി നയിക്കണേ. ഓരോ വ്യക്തികളിലും വചനം ഏകി നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പാടാം. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ വചനമേകി നയിക്കണേ, ധൈര്യമേകി നയിക്കണേ എന്ന് നമുക്ക് പാടാം. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ധൈര്യമേകി നയിക്കണേ, ജ്ഞാനമേകി നയിക്കണേ. സ്നേഹന്മാരിൽ
ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചേറ്റു ചൊല്ലി നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുകയാണ്. മാനന്തവാടി രൂപതയിലെ എല്ലാ വൈദികരോടും ചേർന്ന് നിന്ന് പ്രത്യേകമായി ജോസ് പിതാവിനോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ആത്മന നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ വ്യക്തികളും നമ്മുടെ അടുത്ത് നിൽക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് രൂപപ്പെടുത്തുന്ന ആത്മാവാണെന്ന് പറഞ്ഞു തുടങ്ങി 9 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് സ്ലീഹന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിൽ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ ഫലവരദാനങ്ങളെ അയക്കണമേ കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ഭവനത്തിലേക്ക് അയക്കണമേ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് പറഞ്ഞയക്കണമേ
കർത്താവേ കർത്താവേ എൻ്റെ സഭാസമൂഹത്തിലേക്ക് എൻ്റെ സഭാസമൂഹത്തിലേക്ക് നീ അയക്കണമേ നീ അയക്കണമേ കർത്താവേ കർത്താവേ വ്യക്തികളെ വ്യക്തികളെ രൂപപ്പെടുത്തണമേ രൂപപ്പെടുത്തണമേ മാനസാന്തരപ്പെടുത്തണമേ മാനസാന്തരപ്പെടുത്തണമേ യുവജനങ്ങളെ യുവജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ ജീവിതത്തിൽ ജീവിതത്തിൽ അനുഗ്രഹമായി അനുഗ്രഹമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ അവരെ പ്രാപ്തരാക്കണമേ വൈദികരെ വൈദികരെ അങ്ങ് വിശുദ്ധീകരിക്കുവാൻ അങ്ങ് വിശുദ്ധീകരിക്കുവാൻ നവീകരിക്കുവാൻ നവീകരിക്കുവാൻ ബലപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ കടന്നു വരണമേ കടന്നു വരണമേ സന്യസ്തരെ സന്യസ്തരെ കാത്തുകൊള്ളണമേ കാത്തുകൊള്ളണമേ മാതാപിതാക്കളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കൃഷിയിടങ്ങളെ കൃഷിയിടങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ കർത്താവേ എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാ ഉദ്യോഗസ്ഥരെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവേ കർത്താവേ എല്ലാ ജോലി ചെയ്യുന്ന മക്കളെയും എല്ലാ ജോലി ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവേ കർത്താവേ മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകണമേ മക്കളെ നൽകണമേ കർത്താവേ കർത്താവേ മക്കളെ മക്കളെ നേർവഴിക്ക് നയിക്കണമേ നേർവഴിക്ക് നയിക്കണമേ ആറിപ്പോയതിനെ ആറിപ്പോയതിനെ ചൂടുപിടിപ്പിക്കണമേ ചൂടുപിടിപ്പിക്കണമേ വഴിതെറ്റിയതിനെ വഴിതെറ്റിയതിനെ നേരെയാക്കണമേ നേരെയാക്കണമേ രോഗാതുരമായതിനെ രോഗാതുരമായതിനെ സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ ധൈര്യം പോയവരെ ധൈര്യം പോയവരെ ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ വഴിതെറ്റിയ ജീവിതങ്ങളെ വഴിതെറ്റിയ ജീവിതങ്ങളെ നേർവഴിക്ക് നയിക്കണമേ നേർവഴിക്ക് നയിക്കണമേ ഉത്ബോധ്യം കൊടുക്കണമേ ഉത്ബോധ്യം കൊടുക്കണമേ കർത്താവേ കർത്താവേ ജീവിതാന്ത തെരഞ്ഞെടുക്കുവാനായി ജീവിതാന്ത തെരഞ്ഞെടുക്കുവാനായി ഒരുങ്ങുന്ന മക്കളെ ഒരുങ്ങുന്ന മക്കളെ അവർക്ക് ജ്ഞാനം നൽകണമേ അവർക്ക് ജ്ഞാനം നൽകണമേ കർത്താവേ കർത്താവേ ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാലാവസ്ഥയെ ഞങ്ങളുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കണമേ നിയന്ത്രിക്കണമേ കർത്താവേ കർത്താവേ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ ദേശത്ത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന വ്യക്തികളെയും വ്യക്തികളെയും കാര്യങ്ങളെയും കാര്യങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ ദൈവമേ ആകാശഗോളങ്ങളെ ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവനെ സൃഷ്ടിച്ചവനെ ആകാശഗോളങ്ങളെ ആകാശഗോളങ്ങളെ നിയന്ത്രിക്കുന്നവനെ നിയന്ത്രിക്കുന്നവനെ ഈ ജീവജാലങ്ങളെ ഈ ജീവജാലങ്ങളെ മുന്നോട്ട് നയിക്കുന്നവനെ മുന്നോട്ട് നയിക്കുന്നവനെ പ്രപഞ്ചത്തിനു വേണ്ടി പ്രപഞ്ചത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ കർത്താവേ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈ പന്തക്കുസ്താ ദിനത്തിൽ ഈ പന്തക്കുസ്താ ദിനത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ നീ അയക്കുന്നത് പോലെ നീ അയക്കുന്നത് പോലെ നിന്റെ തിരുരക്തത്താലും നിന്റെ തിരുരക്തത്താലും തിരുജലത്താലും
തിരുജലത്താലും ഈ ദേശത്തെ കഴുകണമേ കഴുകണമേ യേശുവേ 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 നീ മരിച്ച നീ മരിച്ച അതേ കുരിശിനാൽ അതേ കുരിശിനാൽ കുരിശിന്റെ ആശീർവാദത്താൽ കുരിശിന്റെ ആശീർവാദത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ കർത്താവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ മേലും ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ മേലും വരും തലമുറകളുടെ മേലും വരും തലമുറകളുടെ മേലും കരുണയായിരിക്കണമേ 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 വിശുദ്ധ മിഖായേലേ വിശുദ്ധ മിഖായേലേ വിശുദ്ധ റഫായേലേ വിശുദ്ധ റഫായേലേ വിശുദ്ധ ഗബ്രിയേലേ വിശുദ്ധ ഗബ്രിയേലേ സഭാപിതാക്കന്മാരെ സഭാപിതാക്കന്മാരെ വിശുദ്ധാത്മാക്കളെ വിശുദ്ധാത്മാക്കളെ വാഴ്ത്തപ്പെട്ടവരെ വാഴ്ത്തപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ മാധ്യസ്ഥം വഹിക്കണമേ മാധ്യസ്ഥം വഹിക്കണമേ മാധ്യസ്ഥം വഹിക്കണമേ കർത്താവേ കർത്താവേ ഈ ലോകമെമ്പാടും ഈ ലോകമെമ്പാടും അങ്ങയുടെ ആത്മചൈതന്യത്താൽ അങ്ങയുടെ ആത്മചൈതന്യത്താൽ നിറയുന്നതിന് വേണ്ടി നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയാ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ഈ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന യേശു തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കപ്പെട്ടതായി മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഓരോ പന്തക്കുസ്തയും കടന്നു പോകുമ്പോൾ പന്തക്കുസ്ത ഒരു ആചരണമായി മാറാതെ പിന്നെയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് മാറ്റം നൽകുന്ന ഒരു അനുഗ്രഹമായി മാറിയിരുന്നെങ്കിൽ, സ്ലീഹന്മാരുടെ ശിരസിന് മുകളിൽ വന്നു നിറഞ്ഞ തീനാവുകളെ നമുക്കറിയാം. ആ തീനാവുകൾ ജ്വലിക്കുന്നതായിരുന്നു, അത് പ്രകാശം പരത്തുന്നതായിരുന്നു, അത് വിളക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്നതായിരുന്നു, അത് മോശമായതിനെ നശിപ്പിക്കുന്നതായിരുന്നു, അത് ചൂട് നൽകുന്നതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങളോടുകൂടിയ അഗ്നി അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ നമുക്കറിയാം. പത്രോസ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്നു. അവൻ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മയോടും ബാക്കിയുള്ള സ്ലീഹന്മാരോടും ചേർന്ന് നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ പത്രോസ് ലീഹായുടെ ഭാഷയ്ക്ക്
എത്ര വലിയ മാറ്റമായിരുന്നു. അവൻ പറഞ്ഞ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയായി അവരവരുടെ കാതുകളിലേക്ക് എത്തി നിന്നപ്പോൾ എത്രയോ മനുഷ്യർ സഭയിലേക്ക് ചേർന്ന് നിന്നു. ഇവിടെയും ഈ ആരാധനയുടെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെയൊക്കെ ഭാഷ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും ഐക്യപ്പെടും. ഇവിടെ KCYM സംഘടന പാടിച്ചിറ എടവകയിലെ ദൈവജനത്തോടെല്ലാം ചേർന്ന് ഈ ദേവാലയത്തിൽ വച്ച് ഈ ശുശ്രൂഷ നടത്തുമ്പോൾ KCYM സംഘടന ഒരു തീരുമാനമെടുക്കണം. വിശുദ്ധ പത്രോസ് ലീഹായെ പോലെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടാകും. എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഭാഷയായി മാറുമോ എൻ്റെ ഭാഷ? എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ ഞാൻ സംസാരിച്ചു തുടങ്ങുമോ? സഭയിലേക്ക് എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷാശൈലി നമുക്കൊക്കെ ഉണ്ടാകുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഈ 9 ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കി പന്തക്കുസ്തായ്ക്ക് കയറ്റി നിർത്തിയ മാനന്തവാടി രൂപതയിലെ KCYM സംഘടനയെ നന്ദിയോടെ ഓർക്കാൻ പോവുകയാണ്. KCYM സംഘടനയുടെ ഡയറക്ടർ അച്ഛനെയും അതുപോലെ ഓരോ മേഖലകളിൽ ഈ യുവജനങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടു പോകുന്ന എല്ലാ വൈദിക സമൂഹത്തെയും അതിന് നേതൃത്വത്തിലേക്ക് വരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സംഘടനയുടെ ഓരോ യൂണിറ്റുകളിലെയും നേതൃത്വ നിരയെയും എല്ലാം ഞങ്ങളുടെ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെയൊക്കെ പ്രാർത്ഥനകളും അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും ഇതിൻ്റെ ഈ ശുശ്രൂഷയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. കർത്താവായ ദൈവമേ, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതുപോലെ പാടിച്ചിറ ഇടവകയിലെ വികാരി അച്ഛനെയും അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ വരുത്തിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ദേവാലയ ശുശ്രൂഷയെയും അതുപോലെ ഈ ഇടവകയുടെ എല്ലാ അംഗങ്ങളെയും കൈക്കാരന്മാരെയുമൊക്കെ നന്ദിയോടുകൂടി ഓർക്കാതിരിക്കാൻ വയ്യ. എത്രയോ മനുഷ്യർ ഈ ശുശ്രൂഷയിലൂടെ സമാധാനവും സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിച്ചു. കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും അരളിക്കയോട് ചേർത്ത് വയ്ക്കുന്നു. ഈ ദിനങ്ങളത്രയും മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ഭവനങ്ങളിലിരുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ തിരുമുമ്പിൽ എടുത്തു വയ്ക്കുകയാണ്. കർത്താവേ, അവരെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ നിറഞ്ഞ നല്ല ഈശോയെ, ഈ ദിവസങ്ങളത്രയും ഈ ശുശ്രൂഷകളെല്ലാം
ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയ നല്ല മനസ്സുകളൊക്കെയുണ്ട്. അവരെ എല്ലാവരെയും അങ്ങയുടെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണം. അങ്ങയുടെ പ്രതിഫലം തക്ക സമയത്താണ് നൽകുക. അതെ, അവർക്കെല്ലാം തക്ക സമയത്ത് നീ പ്രതിഫലം കൊടുക്കണമേ. നല്ലവനായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഇവരെയെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ അനുസ്മരിച്ച് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. അമ്മയ്ക്ക് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ, മാതാവേ, KCYM സംഘടനയെ അമ്മ സഹായിച്ച് നയിക്കണമേ. തിരുക്കുമാറിനെ എങ്ങനെ കൈവിടിച്ചു കൊണ്ടുപോയ അതുപോലെ തിരുസഭയുടെ പാലകനായ മാർ.എസ്.ഐ. പിതാവേ, ഈ സംഘടനയെ യോസേ പിതാവിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ എന്നെന്നും എല്ലാ വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുവാനായി സഭയോടൊപ്പം ഉണ്ടായിരുന്ന മാർ.എസ്.ഐ. പിതാവേ, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാവിനെ ഓർത്ത്, മാതാവിനോട് ചേർന്ന്, മാതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വ്യാകുല മാതാവേ, മധ്യസ്ഥയാകണമേ. 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 പ്രപഞ്ചം മുഴുവനെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച്, ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വന്ന് നിറയുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. ഈ സമയം മുഴുവനും നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. തമ്പുരാനെ, നീ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ.
നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമേ. നീ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. സർവവും പഠിപ്പിക്കുന്ന, എല്ലാം ഓർമ്മിപ്പിക്കുന്ന, എല്ലാം ഞങ്ങളെ മനസ്സിലാക്കി തരുന്ന പരിശുദ്ധ ആത്മാവിനെ മാത്രം മതി ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാന്തസ്സുകളെ നീ നയിക്കണം. ഞങ്ങളുടെ യുവജനങ്ങൾ അടുത്ത തലമുറയാണ്, അവരെ നീ കൈവിടാതിരിക്കണം. ഈ ലോകത്തിൽ നിന്നോടൊപ്പം യാത്ര ചെയ്യുക എന്നത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. ഈശോ, അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ കാത്തിരിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കുന്ന കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരർത്ഥം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമൊടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരർത്ഥം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേ സാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവി ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധനാ
ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സീഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ്യ.